ക്രിസ്ത്യൻ ടൈംസ് ന്യൂസ് അറ്റ് ഗ്ലാൻസ് ബുള്ളറ്റിൻ. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഹോളി ഫാമിലി സന്യാസിനി സമൂഹ സ്ഥാപക വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ വിശുദ്ധ പദവി പ്രഖ്യാപന ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ റോമിൽ നടക്കുന്നു. 2019 ഒക്ടോബർ 13 തീയതി വത്തിക്കാനിലാണ് വിശുദ്ധ പദവി പ്രഖ്യാപനം. കേരളത്തിലെ ലത്തീൻ മെത്രാന്മാരുടെ അഡ്ലെമിന സന്ദർശനം പൂർത്തിയായി. കേരളത്തിലെ 12 ലത്തീൻ രൂപതകളിലെ മെത്രാന്മാർ വത്തിക്കാനിൽ ഫ്രാൻസിസ് പാപ്പായുമായി കൂടിക്കാഴ്ച നടത്തി. 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന അഡ്ലെമിന സന്ദർശനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസപാക്യത്തിന്റെയും ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പലിന്റെയും നേതൃത്വത്തിലുള്ള സംഘം കൂടിക്കാഴ്ച നടത്തിയത്. സെപ്റ്റംബർ 11 റോമിലെത്തിയ മെത്രാന്മാർ 18 വരെ നീണ്ട വിവിധ പരിപാടികളിൽ സംബന്ധിച്ചു. കേരളത്തിലെ പ്രളയക്കെടുതികളെക്കുറിച്ച് മെത്രാന്മാരോട് ചോദിച്ചറിഞ്ഞ മാർപ്പാപ്പ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ശാന്തിയും സമാധാനവും ആശംസിച്ചു. അസാധാരണ മിഷണറി മാസത്തിനായി ക്രൈസ്തവ ലോകം. ഉദ്ഘാടനം ഒക്ടോബർ 1. ആഗോള കത്തോലിക്ക സഭയിൽ പ്രേഷിത മേഖലയിലെ ആവേശം ഉത്തേജിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള അസാധാരണ മിഷണറി മാസത്തിന്റെ ഉദ്ഘാടനത്തിനായി ലോകമെമ്പാടും ഒരുക്കങ്ങൾ. ഒക്ടോബർ 1 ചൊവ്വാഴ്ച വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയിൽ വെച്ച് ഇറ്റാലിയൻ സമയം വൈകിട്ട് 5:15 ആരംഭിക്കുന്ന ചടങ്ങിൽ വെച്ചാണ് ഫ്രാൻസിസ് പാപ്പ അസാധാരണ മിഷണറി മാസത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. അന്ധത ഭാവിക്കരുത്, ആഫ്രിക്കയിലേക്കുള്ള IS വ്യാപനം തടയണമെന്ന് ഹംഗറി. മതപീഡനം അനിയന്ത്രിതമായ കുടിയേറ്റത്തിന് കാരണമാകുമെന്ന ആശങ്ക പങ്കുവച്ചുകൊണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആഫ്രിക്കയിലേക്കുള്ള വ്യാപനം തടയണമെന്ന ആവശ്യവുമായി യൂറോപ്യൻ പാർലമെന്റിലെ ഹംഗറിയുടെ പ്രതിനിധി. ബുർക്കിന ഫാസോയിൽ സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തുവാൻ വിളിച്ചു ചേർത്ത യൂറോപ്യൻ പാർലമെന്റിന്റെ സമ്പൂർണ്ണ യോഗത്തിലാണ് ഹംഗറിയുടെ ഭരണകക്ഷിയായ ഫിദേസ് കേഡിയനിന്റെ ഭാഗമായ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി അംഗം ഗിയോർഗി ഹോൾവെനി ഈ ആവശ്യം ഉന്നയിച്ചത്. ഇസ്ലാമിക് സ്റ്റേറ്റിൽ നിന്ന് മോചിപ്പിച്ച സ്ഥലത്ത് ക്രൈസ്തവ വിദ്യാലയം പുനരാരംഭിച്ചു. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആധിപത്യത്തിൽ മോചിതമായ ഇറാഖിലെ ക്വാരഘോഷിൽ ക്രൈസ്തവ വിദ്യാലയം വീണ്ടും തുറന്നു. പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്ന സെന്റ് ജോസഫ് സ്കൂളാണ് വീണ്ടും തുറന്നത്. ക്രൈസ്തവ സന്നദ്ധ സംഘടനയായ ഓപ്പൺ ഡോഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം 2014 പണി പൂർത്തിയാക്കിയ സ്കൂൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തങ്ങളുടെ ആധിപത്യത്തിലാക്കുകയായിരുന്നു. തുടർന്ന് ആയിരക്കണക്കിന് കുട്ടികളാണ് കുടുംബത്തോടൊപ്പം ക്വാരഘോഷിൽ നിന്നും ഇസ്ലാമിക് സ്റ്റേറ്റിനെ ഭയന്ന് പലായനം ചെയ്തത്. കർമ്മലീത്ത മാതൃസഭയുടെ ജനറൽ കൌൺസിലർ പദവിയിലേക്ക് ആദ്യമായി മലയാളി വൈദികൻ. ആഗോള കർമ്മലീത്ത മാതൃസഭയുടെ ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യ ഓഷ്യാനിയ ഓസ്ട്രേലിയ മേഖലയുടെ ജനറൽ കൌൺസിലറായി റെവറൻഡ് ഡോക്ടർ റോബർട്ട് തോമസ് പുതുശ്ശേരി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതാദ്യമായാണ് മലയാളി കർമ്മലീത്ത വൈദികൻ ഈ സന്യാസ സമൂഹത്തിന്റെ ജനറൽ കൌൺസിലറാകുന്നത്. റോമിൽ ചേർന്ന തെരഞ്ഞെടുപ്പിലാണ് ഡോക്ടർ റോബർട്ട് തോമസിന് പുതിയ ഉത്തരവാദിത്വം കൈവന്നത്. ജനിക്കാനുള്ള കുഞ്ഞിന്റെ അവകാശം, കേന്ദ്ര നിലപാട് സ്വാഗതാർഹം. ജനിക്കാനുള്ള കുഞ്ഞിന്റെ അവകാശം സംരക്ഷിക്കണമെന്ന കേന്ദ്ര സർക്കാർ നയത്തെ KCBC പ്രോലൈഫ് സമിതി സ്വാഗതം ചെയ്തു. സുപ്രീം കോടതിയിൽ നിഖിൽ ദത്താർ എന്ന ഡോക്ടർ നൽകിയ കേസിന്റെ ഭാഗമായി നൽകിയ മറുപടിയിലാണ് കേന്ദ്ര സർക്കാർ മനുഷ്യജീവനെക്കുറിച്ചും ഉദരത്തിൽ കുഞ്ഞിനെ സ്വീകരിച്ച അമ്മയുടെയും കുഞ്ഞിന്റെയും അവകാശത്തെക്കുറിച്ചും വ്യക്തമായ നിലപാടുകൾ സ്വീകരിച്ച് അറിയിച്ചിരിക്കുന്നത്. ഗർഭം അലസിപ്പിക്കാനുള്ള നിയമപരമായ സമയപരിധി നിലവിലെ 20 ആഴ്ചയിൽ നിന്നും 26 ആഴ്ചയായി വർദ്ധിപ്പിക്കണമെന്ന ഹർജിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലം. കത്തോലിക്ക സഭയിലെ പൊതുനിലപാടിന് വിപരീതമായി സിനഡ് സംഘടിപ്പിക്കാൻ ഒരുങ്ങി ജർമ്മൻ ബിഷപ്പ്മാർ. പുരോഹിതരുടെ വിവാഹം, ബ്രഹ്മചര്യം, നിലപാടുകൾ എന്നിവയെ സിനഡിൽ ചർച്ചാവിഷയമാക്കാൻ ഒരുങ്ങുകയാണ് മെത്രാന്മാരുടെ നേതൃനിര. പുരോഹിതർക്ക് വിവാഹം അനുവദിക്കുക, സ്ത്രീകൾക്ക് പൗരോഹിത്യം അനുവദിക്കുക, സഭയിലെ ഓഫീസിലേക്കും ശുശ്രൂഷകൾക്കും സ്ത്രീകൾക്ക് പ്രവേശനം നൽകുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങളായി സിനഡിൽ ഉന്നയിക്കുക. അതേസമയം വത്തിക്കാനിൽ നിന്നും മാർപ്പാപ്പയിൽ നിന്നും ലഭിച്ചിട്ടുള്ള സമീപകാല നിർദ്ദേശങ്ങൾ അവഗണിച്ചാണ് ഇത്തരമൊരു സിനഡിന് മെത്രാന്മാർ ഒരുങ്ങുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ക്ഷമയ്ക്ക് അറുതി കൽപ്പിക്കരുത്, അതിന്റെ പ്രമാണം എന്നും എവിടെയും ഏവരോടും എന്നതാണ്. വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ക്രിസ്ത്യൻ ടൈംസ്, തിരുവനന്തപുരം.